നമ്മൾ എവിടെയാണ് ഗൈസ് പോകുന്നത്? എത്ര മണിക്കൂറായി നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ട്? കിയാമയിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇൻട്രസ്റ്റിംഗ് ആണോ? പക്ഷെ ഉറപ്പായിട്ട് വരുന്നില്ല. കഴിഞ്ഞ വട്ടം ഞാൻ പോയപ്പോ ഞാൻ ചുമ്മാ കുറച്ചു നേരം പോയുള്ളൂ. ജസ്റ്റ് വേറെ വഴിക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങിയത്, പക്ഷെ വന്നില്ല. നമ്മള് പോണത് നല്ല സ്ഥലം. ബോംബോ പോയിണ്ട്, പക്ഷെ നല്ല സ്ഥലമാണ് കാണാൻ. എങ്ങനെ പോയി? എന്നാ പോവാം, ഇന്ന് പോവാം. ഞാൻ വന്നിട്ടില്ല. എനിക്ക് ട്രെയിൻ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എവിടേക്കാ പോകുന്നത്? കിയാമ എത്തി ഗൈസ് നമ്മൾ. ഇവിടുന്ന് ഇനി എങ്ങോട്ടാ പോകുന്നത്? മതി, പൈസ കൊടുക്കണ്ട. ഡ്രൈവറെ കിസ് ചെയ്യണം നമുക്ക്. എന്താണ് ഇല്ലാത്തത്? വിന്റർ ഈസ് കമ്മിങ്, നമുക്ക് ജാക്കറ്റ് ഒക്കെ വേണം. എത്രയാണ് പറഞ്ഞ അതുവഴിയാവും? നമ്മുടെ അടിയിലെ ചേർന്ന് പോയാ പോലെ പുലിൽ നടക്കാൻ ഡിഫിക്കൽട്ടോ. കല്യാണി ട്രാൻസ്പോർട്ട്, കല്യാണി നമ്മുടെ മലയാളി നെയിം അല്ലേ? മലയാളം മാത്രല്ല, ഇതാണോ അങ്ങറ്റത്ത് പോയിട്ട് തെര ഇങ്ങനെ അടിച്ചു വരും. നല്ല വെയിലുള്ള ദിവസമായിരിക്കും. ഓ, ഇതിന്റെ ഓട്ടേ കൂടി വരും, തിരെ അടിച്ച് മേലേക്ക് വരും. എത്ര നേരം നിക്കേണ്ടി വരും ഇങ്ങനെ? ഇപ്പൊ ഒരെണ്ണം അടിച്ചായിരുന്നു, രണ്ടെണ്ണം അടിച്ചായിരുന്നു. ഇപ്പൊ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലോ ഹോൾ അല്ലേ? യെസ്, ഇതാണ് ആ ബ്ലോ ഹോൾ. ഓ ഷിറ്റ്, വീഡിയോക്ക് വരെ ഫോട്ടോ എടുത്തത്. ഇഷ്ടായോ സാഹോ ബ്ലോ ഹോൾ? സൂപ്പറാണ്. സ്നേഹയ്ക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര രസം. അങ്ങോട്ട് കയറി വിഷ്ണു പുതിയതായിട്ടല്ല വന്നത്, പിന്നെ മാളവിക്ക് എന്ത് പറയാനുള്ളത്? മാളൂസിന് അതിനകത്ത് അതിട്ട് പൊങ്ങി വരണം എന്നാണ് മാളൂസിന്റെ ആഗ്രഹം. മൂന്നാള് വന്നു, നാലാള് വന്നു, എല്ലാരും വന്നു. എന്താണ് അവിടെ കണ്ടത് നിങ്ങൾ? അവിടെ എന്താ കണ്ടേന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. അവിടെ ഞങ്ങൾ സെന്റർ ഫിഷ് ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ഫുഡ് എങ്ങനെയുണ്ട്?
അവര് വിയറ്റ്നാമീസ് ആണ് ഗൈസ് വാങ്ങിയത്. ഞങ്ങള് പിസയാണ് വാങ്ങിയത്, തായ് വാങ്ങി. എവിടെ ഇപ്പൊ നമ്മള് പോകണ? ബോംബോയിൽ എന്താണുള്ളത്? ബോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള, കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്തുള്ളതെന്നുള്ളത് നമുക്ക് പോയി കാണാം. അറിയില്ല അപ്പൊ ഗൈസ്, എങ്ങോട്ടാ പോകണ്ടെന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഗൈസ്. പക്ഷെ 22 അത് മരിച്ചിട്ട് പോകാം. എല്ലാരും അങ്ങോട്ടാന്ന് പറയുമ്പോ ഉറപ്പാണോ? ഞാൻ വേറെ ആളോടും കൂടെ ഫോണിൽ നോക്കാൻ പറഞ്ഞു. അതാരാ? ആരെങ്കിലും. അന്ന് നമ്മുടെ അമ്പലത്തിൽ പോയ അവസ്ഥ അവരിത്. ഇത് ഇങ്ങോട്ട് തന്നെ വന്ന വെറുതെ ഇല്ല, അല്ലാതെ ചുമ്മാ നമ്മുടെ കാണുന്നതാവയാ. സ്നേഹയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഇത് നല്ലതാണെങ്കിൽ എല്ലാ ക്രെഡിറ്റ്സും നമ്മൾ സ്നേഹയ്ക്ക് കൊടുക്കുന്നു. ഇതുവരെ മനോഹരാണ്, ഇനി അതിലും മനോഹരമാണ്. ഇനി ആവാൻ പോകുന്നത് ഹൈപ്പാണ് സ്ഥലത്തിന്. അതിമനോഹരിയായ ബേബി കണ്ടുപിടിച്ച അതിമനോഹരമായ ഒരു സ്ഥലം. നിർത്തിക്കാ. അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാഹോയാണ്. സാഹോ നല്ലതുപോലെ ഇറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് സ്നേഹ. അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് മാളൂസ്. പിന്നീട് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മുവാണ്. അടുത്ത വിഷ്ണു പോകുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ കിഷു വരികയാണ് ഗൈസ്. കാണിച്ചു എനിക്ക് പുല്ലിഷ്ടാ, നല്ല ഭംഗിയല്ലേ പുല്ല്. അവിടെ വ്യൂ ഉണ്ടാവും. കടലിൽ കൊളം. വാവ്, കുളത്തിലൊരു കടൽ. മുന്നോട്ട് പോവുകയാണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ക്വാറിയിലേക്കാണ്. ജിയോളജിക്കൽ ക്വാറി സൈറ്റ്. കാര്യല്ല, അതല്ലേ വേറെ. ഇത് ബോംബോ. ഇതാണ് ഇവിടത്തെ കറണ്ട് അവസ്ഥ. ഫോട്ടോ കണ്ടാലേ പറയൂ. അപ്പൊ നമ്മൾ തിരിച്ചു. മഴയുണ്ട്, 20 മിനിറ്റിൽ ട്രെയിൻ പിടിക്കണം. അപ്പൊ നമ്മൾ ഓടി പോവാൻ പോവാണ്. എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ റീച്ച് ഓൺ ടൈം. അരമണിക്കൂർ മുന്നേ വന്നാൾ മാരത്തോൺ ആണെന്ന് വിചാരിച്ചോ? കോമ്പറ്റീഷൻ പഴയ അത്ലറ്റ് മറന്നുപോയോ? കോമ്പറ്റീഷനാണ്. 4 പേരെ റിലേ ഒറ്റയ്ക്ക് ഓടിയാളാണ്. ഇനി 3 മിനിറ്റും കൂടി ഉണ്ട്. പ്രേക്ഷകരെല്ലാരും സ്കൂളിൽ പഠിക്കുമ്പോ 4 പേരെ റിലേ കൂട്ടുകാര് ചതിച്ചതുകൊണ്ട് ഒറ്റയ്ക്ക്. 3 പേർക്ക് പോയ ഒറ്റയ്ക്കാണ് റിലേടൊക്കെ. അതായത് അമ്മ ആദ്യം ഓടി, എന്നിട്ട് രണ്ടാമത് ഓടി ചതിച്ചു, എന്നിട്ട് നേരെ ഓടേണ്ട ഒരാള് ഇല്ലാന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ കയറി ഓടി. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ഓടിയില്ല. ഓൾറെഡി ഉള്ള ആളിൽ ചെയ്യില്ല പറഞ്ഞിട്ട്. ഭാഗ്യം
കവിത പറഞ്ഞ എല്ലാരെയും കരയിപ്പിച്ചു. പാട്ടുപാടി മഴ പെയ്യിക്കാന്നൊക്കെ പറയുന്നത് വരികളായിരിക്കും. അങ്ങനെ നമ്മള് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് എത്താറായി ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഹോളി ഹോളി മാളൂസ് ഇൻ സിഡ്നിയുടെ സ്പോൺസേർഡ് ട്രിപ്പ്. ഹോളി അപ്പൊ ശരി ബൈ.